ചിത്രകല, പാട്ട്, നൃത്തം, മാജിക് തുടങ്ങി എല്ലാ തരത്തിലും കുട്ടികളുടെ കഴിവുകൾ വളർത്താൻ സഹായിക്കുന്ന സ്ഥാപനം ജവഹർ ബാലഭവൻ. അവിടുത്തെ ജീവനക്കാർക്ക് ഇപ്പോൾ ദുരിതകാലമാണ്. ഒരു മാസത്തെ ശമ്പളം തന്നെ മുടങ്ങിയാൽ ജീവിതം തകിടം മറിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള ഭൂരിഭാഗം ആളുകളും. അപ്പോഴാണ് ജവഹർ ബാലഭവനിൽ 7 മാസത്തിലധികമായി ശമ്പളമില്ലാതെ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. 2017 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണത്തിന് ഉത്തരവിറങ്ങിയതാണ്. എന്നാൽ അതിനൊത്ത് സർക്കാർ ഗ്രാന്റ് ഉയർത്തിയില്ല. ഇപ്പോൾ ശമ്പളം പോലും ലഭിക്കാത്ത അവസ്ഥയാണ് ഇവിടുത്തെ ജീവനക്കാർക്ക്. നമുക്ക് 400-ലധികം കുട്ടികൾ ഇപ്പോൾ ബാലഭവനിൽ, തൃശ്ശൂർ ബാലഭവനിൽ പഠിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവധിക്കാല ക്ലാസ്സുകളാണ് വരുന്നത്. 1400-ഓളം കുട്ടികൾ ബാലഭവനിൽ പഠനത്തിനായിട്ട് എത്തും. അപ്പോൾ 7 മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളമില്ല എന്നുള്ളത് വല്ലാത്ത ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നേരിടുന്നുണ്ട്. മാനസികമായിട്ടും ഞങ്ങളുടെ വീടുകളെ സംബന്ധിച്ചൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. ശമ്പളം മുടങ്ങിയതോടെ ജീവനക്കാരുടെ ജീവിതവും ദുരിതത്തിലാണ്. ഇത് ശാശ്വതമായിട്ട് പരിഹരിക്കണമെങ്കിൽ ബഡ്ജറ്റിൽ 5 ബാലഭവനങ്ങളാണ് കേരളത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ജീവനക്കാരുടെ എണ്ണത്തിന് അനുപാതികമായിട്ടുള്ള അവരുടെ ശമ്പളത്തിന് ആവശ്യമായിട്ടുള്ള തുക ബഡ്ജറ്റിൽ വകയിരുത്തി പോയാൽ മാത്രമാണ് ഇത് ശാശ്വതമായിട്ട് പരിഹരിക്കാൻ കഴിയുള്ളൂ. ശമ്പള പരിഷ്കരണത്തിലെ അധിക ബാധ്യത 80% സർക്കാരും 20% അതത് ബാലഭവനും വഹിക്കാമെന്നാണ് വ്യവസ്ഥ. ഇത്തരത്തിൽ 20%ത്തിലധികം തുക തൃശൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ 5 ബാലഭവനങ്ങളും കണ്ടെത്തുന്നുണ്ട്. എന്നാൽ സർക്കാർ വിഹിതം ലഭിക്കാത്തതാണ് പ്രതിസന്ധി. ഈ പ്രതിസന്ധി തുടർന്നാൽ ജീവനക്കാർ ഇനി ജോലിക്ക് ഹാജരാകുമോ എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. മാതൃഭൂമി ന്യൂസ് തൃശൂർ.